അധ്യാപകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര്? ഉത്തരം ശ്രീവൈഗ. പുറക്കാട് പുതുവനച്ചിറയിൽ 9 വയസ്സുകാരിയാണ് ഈ ഹീറോ. 6 വയസ്സിൽ തുടങ്ങിയ അധ്യാപക ജോലി കോവിഡിൽ മുടങ്ങിയിരുന്നു. എന്നാൽ PSC കോച്ചിംഗ് സെന്ററുകൾ വീണ്ടും തുടങ്ങിയ സന്തോഷത്തിലാണ് വൈഗ. വീടിന്റെ അടുത്തുള്ള ഒരു കോച്ചിംഗ് സെന്ററിൽ കഴിഞ്ഞ ദിവസം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ക്ലാസ് എടുത്തിരുന്നു. 2 വയസ്സ് മുതലാണ് ശ്രീവൈഗ PSC ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ശ്രീവൈഗയുടെ അമ്മയായ ഇന്ദു PSC പഠിക്കുന്നുണ്ടായിരുന്നു. ജനറൽ നേഴ്സ് ആയിരുന്നുവെങ്കിലും കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് ജോലി ഉപേക്ഷിച്ചു. PSCയിലൂടെ ജോലി മേടിക്കുക എന്നത് ഇന്ദുവിന്റെ സ്വപ്നമാണ്. ശ്രീവൈഗ ചെറുപ്പമായതിനാൽ പഠനവേളയിൽ മകളെയും ഒപ്പം കൂട്ടുമായിരുന്നു. കളിയായി മകൾക്ക് പറഞ്ഞു കൊടുത്ത അറിവ് പിന്നീട് അമ്മയോടൊപ്പം പല ചോദ്യോത്തരങ്ങൾ മകൾ കേട്ട് പഠിച്ചു. 2 വയസ്സുകാരി വീട്ടുകാർക്കും അയൽവാസികൾക്കും കൗതുകമായി. മകളുടെ ഈ കഴിവിനെ തഴയാതെ അമ്മ പ്രോത്സാഹിപ്പിച്ചു. ഇന്ദു എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും മകളെയും കൂട്ടും. ആദ്യം വൈഗ പഠിച്ച ചോദ്യം ഇപ്പോഴും അമ്മ ഓർക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നായിരുന്നു ചോദ്യം. ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരണകാലമായിരുന്നു. ശ്രീവൈഗ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാമ്പത്തികമായി പിന്നോട്ടാണ് കുടുംബം നിൽക്കുന്നതെങ്കിലും മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അച്ഛൻ അജയകുമാർ പിന്നോട്ടില്ല. മരം വെട്ടാണ് തൊഴിലെങ്കിലും ആലപ്പുഴയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായ പുന്നപ്ര കാർമൽ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് വൈഗ. പഠിച്ച് IAS കാരിയാകാനാണ് ഇഷ്ടം. അതിനുള്ള പ്രാഥമിക തയ്യാറെടുപ്പാണ് ഈ PSC പഠിത്തം. ചേച്ചിക്കൊപ്പം കട്ട സപ്പോർട്ടായി 3 വയസ്സുകാരൻ ശങ്കരനാരായണനുമുണ്ട് ഒപ്പം. ഇതുവരെ ആലപ്പുഴ ജില്ലയിലെ വിവിധ കോച്ചിംഗ് സെന്ററുകളിലായി 100ഓളം ക്ലാസുകൾ എടുത്തു. വർക്ക്ഷോപ്പ് മോഡലിൽ 1.5 മണിക്കൂർ ക്ലാസ്സാണ് ശ്രീവൈഗ നയിക്കുന്നത്. അധ്യാപിക റോളിൽ കയറിയാൽ പിന്നെ കുട്ടിക്കളി മാറും. ജനറൽ നോളജാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇതിൽ പ്രധാനം. കുത്തിയിരുന്ന് പഠിക്കുന്ന രീതിയല്ല. എന്നാലും ഒരു ദിവസം 10 ചോദ്യങ്ങൾ കുറഞ്ഞത് പഠിക്കും. PSC പുസ്തകങ്ങൾ, പത്രം, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിന്നും അറിവ് സമ്പാദിക്കും. സ്കൂളിൽ പഠിക്കാൻ മിടിക്കുകയാണെങ്കിലും കണക്ക്, ഹിസ്റ്ററി വിഷയങ്ങളോടാണ് താല്പര്യം. ഞാൻ എന്റെ സ്കൂളിൽ മാത്രമല്ല പഠിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് GK ആണ്. ഇത് മാത്രമേ ഞാൻ എപ്പോഴും പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഇതിന് തന്നെയാണ് എനിക്ക് സ്കൂളിൽ. ആ കാരണത്താൽ തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് GK മാത്സും ഒക്കെ പഠിക്കാറുണ്ട്. പഠിപ്പിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ പഠിപ്പിക്കാൻ തോന്നും. ചിലവരൊക്കെ പറയും ഞാൻ പഠിച്ച് വലുതാകണമെന്ന്, വലിയൊരു ഉയർന്ന ജോലിയിലൊക്കെ എത്തണമെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു പഠിച്ച് കളക്ടറാകാനാണ്. എൻ്റെ പേര് അശ്വിനി. ഞാനിവിടെ 1 വർഷത്തിന് മുകളിലായി ഇവിടെ ക്ലാസ് എടുക്കാൻ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഈ കുട്ടി ഇതുപോലെ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അന്ന് കുറേ GK, അന്ന് പല ക്വസ്റ്റ്യൻസും ഇവിടെ പഠിക്കുന്നവർക്ക് പോലും അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആണെങ്കിലും ക്രോമസോം, നമ്മൾ മനുഷ്യൻ്റെ ക്രോമസോം പഠിക്കും, പിന്നെ പഠിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ക്രോമസോം സംഖ്യകളായിരിക്കും ജീവജാലങ്ങൾ പഠിച്ചു വെക്കുന്നത്. പക്ഷെ അതൊക്കെ എന്താ ഒരു ഓർഡറിൽ 2, 4 അന്നുള്ള ഒരു ഓർഡറിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരുമ്പോഴത്തേക്കും ഇത്രയും കുഞ്ഞു കുട്ടികൾ അത്രയും ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇത്രയും പ്രായത്തിൽ. 2 വയസ്സിൽ തന്നെ ശ്രീവൈഗയെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ചു. IAS കാരി അനുപമയാണ് ശ്രീവൈഗയുടെ റോൾ മോഡൽ. ആലപ്പുഴയിൽ അനുപമ കളക്ടറായിരുന്ന സമയത്ത് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായി ശ്രീവൈഗ കാണുന്നുണ്ട്. കോവിഡ് സമയത്ത് സാമ്പത്തികമായി പിന്നാക്കം നിന്ന സമയത്ത് ഇപ്പോഴത്തെ കളക്ടർ A. അലക്സാണ്ടർ ആണ് ടാബ് നൽകി സഹായിച്ചത്. അച്ഛൻ പറയുന്നത് നന്നായി പഠിച്ചാലേ ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നാണ്. ഇതാണ് IAS കാരിയാകാൻ പ്രചോദനമായത്. അമ്മയാണ് PSC പഠിപ്പിക്കുന്നത്. എവിടെ എന്തറിവിന് ലഭ്യമായാലും അത് വായിക്കുന്നതാണ് രീതിയെന്നും ശ്രീവൈഗ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.